നമസ്കാരം. പ്രോപ്പ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകത്തെ ഏറ്റവും ധനികരായ വ്യക്തികളിൽ ഒരാളായ ഇലോൺ മസ്ക് ട്വിറ്ററിൻ്റെ ഉടമസ്ഥത ഏറ്റെടുത്തതിന് ശേഷം അവിടെ വലിയ മാറ്റങ്ങളായിരുന്നു വരുത്തിയിരുന്നത്. അതിലൊന്നായിരുന്നു ട്വിറ്ററിലെ ബ്ലൂ ടിക്കിന് പണം ഏർപ്പെടുത്തിയത്. അത് നൽകാത്തവരുടെ ബ്ലൂ ടിക്കുകൾ കഴിഞ്ഞ ദിവസങ്ങളിലായി ട്വിറ്റർ നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു. ഒരുപാട് പ്രമുഖർക്ക് തങ്ങളുടെ ബ്ലൂ ടിക്ക് നഷ്ടമാവുകയും ചെയ്തിരുന്നു. പി എസ് ജി സൂപ്പർ താരമായ സെർജിയോ റാമോസിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ട്വിറ്ററിലൂടെ വധഭീഷണികൾ വരെ ചില വ്യക്തികൾ മുഴക്കിയിരുന്നു. അതിൻ്റെ സ്ക്രീൻഷോട്ട് പങ്കുവച്ചുകൊണ്ട് ഇപ്പോൾ സെർജിയോ റാമോസ് ഇലോൺ മസ്കിന് വിമർശന രൂപേണ ചില ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. റാമോസ് കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇലോൺ മസ്ക്, ബ്ലൂ ബാഡ്ജുകൾ എടുത്ത് കളയുക, പണം നൽകാൻ നിർബന്ധിതരാക്കുക, പണം ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ഒരു സ്ട്രാറ്റജിയാണ്. വെറുപ്പിനെയും വിദ്വേഷത്തെയും എടുത്തു കളയുക, ബഹുമാനത്തെ പ്രമോട്ട് ചെയ്യുക, ട്വിറ്ററിനെ മികച്ച ഒരു സ്ഥലമാക്കി മാറ്റുക എന്നുള്ളതൊക്കെ മറ്റൊരു കാര്യമാണ്, വെറുതെ പറഞ്ഞു എന്നുള്ളൂ. ഇതാണ് സെർജിയോ റാമോസ് കുറിച്ചിരിക്കുന്നത്. അതായത് ട്വിറ്ററിലെ മോശം കാര്യങ്ങൾ ഒന്നും തന്നെ മൈൻഡ് ചെയ്യാതെ വെറും പണം ഉണ്ടാക്കാനുള്ള ഉപകരണം മാത്രമായി കാണുന്നതിനെയാണ് ഇപ്പോൾ സെർജിയോ റാമോസ് ഇലോൺ മസ്കിനെ വിമർശിച്ചിട്ടുള്ളത്. ഏതായാലും നിലവിൽ പി എസ് ജിക്ക് വേണ്ടിയാണ് ഈ സൂപ്പർ താരം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് ഈ സീസണോടുകൂടി അവസാനിക്കും. കോൺട്രാക്റ്റ് പുതുക്കിക്കൊണ്ട് ചുരുങ്ങിയത് ഒരു വർഷം കൂടി റാമോസ് ക്ലബിൽ തന്നെ തുടരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു മേ ഒന്നും കാണാം.